നമ്പൂതിരിപ്പാട് വലിയ കേമം തന്നെ. ഞാൻ ഇങ്ങനെ ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ദുലേഖയുടെ ജാതകം ഒരു ജാതക. ഇന്നാൾ ആ പണിക്കര് നോക്കി പറഞ്ഞില്ലേ ഉടനെ കേമനായ ഒരു ഭർത്താവ് വരുന്ന്. അത് ഒത്തിരിക്കണു. ഇന്ദുലേഖ താഴത്തുണ്ടായിരുന്നോ? താഴത്ത് വന്നിട്ടില്ല. മോളിന് നോക്കാതിരിക്കോ? ലക്ഷ്മിക്കുട്ടി കണ്ടുവോ? അവൾ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവൾക്ക് നന്നേ ബോധിച്ചിരിക്കണു. ഈ സംബന്ധം നടക്കും, നിശ്ചയം തന്നെ. നടന്നില്ലെങ്കിൽ നമ്മുടെ പുണ്യക്ഷയം. നടക്കും, അശേഷം സംശയമില്ല. അത്ര ബുദ്ധിയില്ലാത്ത പെണ്ണാണോ ഇന്ദുലേഖ? നീ പോയി അവള് കണ്ടുവെന്ന് അന്വേഷിക്കുക. ആ വേഗം. മോളെ, നിനക്കെല്ലാ സൗഭാഗ്യങ്ങളും തികഞ്ഞു വന്നിരിക്കണു. എന്താ മുത്തശ്ശി? മോള് നമ്പൂതിരിപ്പാടിനെ കണ്ടില്ലേ? മഹാസുന്ദരൻ തന്നെ. എന്താ മുഖത്തൊരു ഐശ്വര്യം! ഞാൻ കണ്ടില്ല മുത്തശ്ശി. നമ്പൂതിരിപ്പാടിന്റെ അവസ്ഥ പറഞ്ഞൂടാ. മനക്കിൽ ആനച്ചങ്ങൽ കൂടി പൊന്നുകൊണ്ടാത്രേ. അല്ല മോളെ, ഇത്ര ഘോഷമൊക്കെ കഴിഞ്ഞിട്ടും നീ കണ്ടില്ലേ? ഞാൻ ആരെയും കണ്ടില്ല മുത്തശ്ശി. എങ്ങനാ കാണാനാ? മുറിക്കുള്ളിലെ തുന്നക്കാരുടെ പണിയെടുത്തോണ്ടിരുന്ന വല്ലതും കാണോ? എനിക്കാരെയും കാണണ്ട. നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനാ മോളെ? നമ്പൂതിരിപ്പാടിനെ പോലെ ഒരാളിനി സംബന്ധത്തിന് കിട്ടില്ല. ഇതെന്റെ കുട്ടിയുടെ ഭാഗ്യ. നമ്പൂതിരിപ്പാട് എനിക്ക് സംബന്ധം തുടങ്ങിക്കഴിഞ്ഞോ? സംബന്ധം കഴിഞ്ഞ പോലെ തന്നെയാ. ഇത്ര വലിയൊരാൾ ഇതിനായി വന്നിട്ട് സംബന്ധം കഴിയാതെ പോവോ? എന്റെ മോൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ശരി, മുത്തശ്ശി പറഞ്ഞതെല്ലാം ശരി. എനിക്കെന്തോ ക്ഷീണം പോലെ. ഞാനൊന്ന് കിടക്കട്ടെ മുത്തശ്ശി. പകലുറങ്ങരുത്. നമ്പൂതിരിപ്പാട് ഇങ്ങോട്ട് എഴുന്നള്ളെന്നാ തോന്നണേ. ഞാൻ ആ പച്ചക്കല്ല് താലിക്കൂട്ടും കല്ല് വെച്ച തോടോളം എടുത്തോണ്ട് വരാം. മോൾ അതൊക്കെ അണിഞ്ഞു നിക്കണം. ഇപ്പൊ വരാട്ടോ. മോൾക്കൊരു ഉത്സാഹക്കുറവുണ്ട്. മാധവന്റെ കാര്യം ആലോചിച്ചാവും. അത് നടക്കണ കാര്യല്ലെന്നറിയാലോ. ഒന്ന് ചെന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഇത് നടന്ന് കിട്ടിയ എല്ലാവർക്കും നല്ലതാ. അത് മറക്കണ്ട. എന്താ മോളെ ഇത്ര ചിരിക്കാൻ? ഓരോരോ വിഡ്ഢിത്തങ്ങൾ കേട്ട് ചിരിച്ചു പോയതാ അമ്മേ. ആരുടെ വിഡ്ഢിത്തങ്ങൾ? അതിപ്പോ പറയാനുണ്ടോ? മോൾ ഒരുങ്ങിയിരുന്നോളാം, നമ്പൂതിരിപ്പാടിന്റെ എഴുന്നള്ളത്തുണ്ടാവും. എന്തിനാണ് അദ്ദേഹം ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്? നിന്നെ കാണാൻ. എന്നെ കാണേണ്ട ആവശ്യം എന്താ? അദ്ദേഹം മോളുടെ വർത്തമാനം കേട്ടിട്ട് വന്നതാ. ഇങ്ങോട്ട് വന്നാ ബാന്ധവിക്കണമെന്ന് പറയും. ആരെ? നിന്നെ അല്ലാതെ പിന്നെ ആരെയാ? അങ്ങനെ പറഞ്ഞാൽ അതിനുത്തരം അമ്മു പറഞ്ഞോളൂ. എന്താണല്ലോ ഈ നമ്പൂതിരിപ്പാടിന്റെ പേര്? കണ്ണിൽ മൂക്കില്ലാത്ത വസൂരി നമ്പൂരിപ്പാടെന്നാണത്രേ. ഹേയ്, പേര് നന്നായില്ല നിശ്ചയം. പേരല്ല കാര്യം, പണമല്ലേ. മനക്കലെ ആനച്ചങ്ങൽ കൂടി പൊന്നുകൊണ്ടാണത്രേ. പിന്നെ മൂക്കില്ലാഞ്ഞാലെന്താ, വസൂരി ആയാലെന്താ? ഇന്ദുലേഖയ്ക്ക് ഈ വിഡ്ഢി കൂഷ്മാണ്ഡത്തെ ബോധിക്കുമെന്നാ സംശയം. തിരുമേനി എന്ത് പോഷത്തായി പറയുന്നത്! പൊന്നും പണവും കണ്ട ഏത് പെണ്ണ മയങ്ങാത്തത്? ഇനി ബോധിച്ചില്ലെന്ന് തന്നെ വെക്കുക. എന്നാലും തറവാട്ടുകാരനോ ഒരു പഞ്ചുമേനോട് നിക്കലിക്കുവാൻ ആ കുട്ടിക്കാവോ? ആ മേനോൻ ഇനിയും ചാവരുതോ? പൂള്ളി തറവാട്ടിലെ സകലരെയും ഉപദ്രവിച്ച് കഴിയില്ലേ മൂപ്പരെ? എന്തൊക്കെയായാലും മേനന് ദ്രവ്യം വിട്ടൊരു കളിയില്ല. നമ്പൂരിപ്പാട്ടിനെ സംബന്ധത്തിന് കൊണ്ടുവന്നില്ലേ? കണ്ണിൽ മൂക്കില്ലാത്ത വസൂരിയായോ? അയാളെപ്പോലൊരു വിരൂപൻ ഈ ഭൂലോകത്തുണ്ടോ? പാവ് ഇന്നലേക്ക് ഇങ്ങനെയൊരു യോഗം വന്നുല്ലോ. നിങ്ങൾ നമ്പൂതിരിപ്പാടിന്റെ കൂടെ വന്ന ആളല്ലേ? അതെ. നമ്പൂതിരിപ്പാട് ആളെങ്ങനെയാ? നമ്പൂതിരിപ്പാടിനെ പോലെ ആ തറവാട്ടിൽ ആരും ഉണ്ടായിട്ടില്ല. തമ്പുരാനോട് എന്നുള്ള എന്നെ ഈ തറവാടിന്റെ മഹാസുഹൃതം, ആ കുട്ടിയുടെ മഹാഭാഗ്യം. എങ്ങനെ നായന്മാരെ വീടുകളിലൊന്നും തമ്പുര എഴുന്നള്ളാറേ ഇല്ല. ഇവിടെ എത്ര ദിവസം താമസമുണ്ട്? ഇന്നൊരു ദിവസം മാത്രം. തമ്പുരാൻ അരനാഴിക നേരെ അവിടെ ഇല്ലെങ്കിൽ മനക്കിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അതുകൊണ്ട് ഇന്ന് എന്നെ കൂടെ അങ്ങ് കൊണ്ടുപോകും. ആരേ? എന്ത് ചോദ്യം? ഭാര്യയല്ലാതെ ആരെ അവിടുന്ന് കൊണ്ടുപോവാ? ഓഹോ, അപ്പൊ സംബന്ധം ഇന്ന് തന്നെയോ? ഇന്ന് തന്നെ. അതിനെന്താ സംശയം?
ഒരു സംശയമില്ല, ചോദിച്ചതേ ഉള്ളൂ. ഞാൻ പോട്ടെ, എനിക്ക് അല്പം ധൃതിയുണ്ടേ. തമ്പുരാനിപ്പോ അന്വേഷിക്കണുണ്ടാവും, എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണമല്ലോ. ആ, ഇവിടെ ഉണ്ടാവൂലോ. ഓ ആ, അതെ, തമ്പുരാൻ എഴുന്നള്ളാറായി. ആ, ഇന്ദു താഴേക്ക് വന്ന് തമ്പുരാനെ കാണുമെന്ന് തോന്നുന്നില്ല. അങ്ങോട്ട് എഴുന്നള്ളാവും നന്നാവുക. അത് വെടിപ്പുള്ള കാര്യമാണോ? തമ്പുരാനെ തിരുമനസ് അങ്ങോട്ട് എഴുന്നള്ളിപ്പിക്കണം, അതാ മിടുക്ക്. ആ വിവരം ഇന്ദുവിനെ നേരിൽ പോയി അറിയിക്കുകയും വേണം. ഞാൻ പറഞ്ഞു എന്ന് പറയുക, അറവാതിൽ തുറന്നു വെച്ചില്ലെങ്കിലോ എന്നൊരു സംശയം. അതുകൊണ്ടാ ഒരു സംശയം വേണ്ട. തമ്പുരാനെ ഒരു നോക്ക് കണ്ട ഇന്ദു ലേഖം മയങ്ങി വീഴും. ഓ, എന്തായിരുന്നു ആ വരവേ. ഓ, അതൊക്കെ ശരിയാ, വാതിൽ തുറന്നു വെച്ചിട്ട് വേണ്ടേ അകത്ത് കിടക്കാൻ. ശരിയാ ശരിയാ, ധൃതി കൂട്ടൊന്നും വേണ്ട. മോളെ വെടിപ്പായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് നടന്നു കിട്ടിയ എല്ലാവർക്കും ഗുണയുണ്ടാവും. തിരുമനസിനെ അറിയാലോ? അറിയാ അറിയാ. എന്നാ ചെല്ലുക. എന്താ? വല്യച്ഛൻ പറഞ്ഞിട്ട് വരിക. ഇന്ദുലേഖയെ കാണാൻ നമ്പൂരിപ്പാടന് വല്യച്ഛൻ സമ്മതം കൊടുത്തിരിക്ക. എങ്കിൽ കാണുന്നതിൽ എനിക്ക് വിരോധമില്ല. എന്നാ വരാൻ പറയട്ടെ. പറഞ്ഞോളൂ. എനിക്ക് മാധവനൊരു എഴുത്ത് പൂർത്തിയാക്കാനുണ്ട്. കണ്ടുകഴിഞ്ഞാ ഉടനെ പോവില്ലേ? പോയിക്കോളും. പിന്നെ അദ്ദേഹം വലിയ നമ്പൂരിപ്പാടാണ്, ധനവാൻ പണ്ഡിതൻ. ഇന്ദുലേഖയ്ക്ക് സംസാരിക്കേണ്ട രീതികളൊക്കെ അറിയാമല്ലോ. അതെനിക്ക് അശേഷം അറിഞ്ഞൂടാ. അങ്ങനെയെങ്കിൽ ഇങ്ങോട്ട് എഴുന്നള്ളിക്കേണ്ടെന്ന് വലിയച്ഛനോട് പറഞ്ഞേക്കൂ. എന്താ കുട്ടിയെ ഈ പറയണേ? വല്യച്ഛൻ വാക്കുകൊടുത്തു പോയില്ലേ? നമ്പൂരി പാടിന് സ്നേഹം തോന്നിക്കുന്ന വിധത്തിലെ സന്തോഷമായിട്ട് വലതും ഒക്കെ പറയണം. ഇന്ദുലേഖയ്ക്ക് ആചാരം പറയാനൊന്നും അറിയില്ല, ചെറിയ കുട്ടിയല്ലേ. അതൊന്നും കാര്യമായിട്ട് എടുക്കരുതേ. ഇത്രയൊക്കെ ഇംഗ്ലീഷ് പഠിച്ചിട്ടൊന്നും അറിയില്ലേ. പിന്നോടെ മേഘനന്ദൻ സായി കൂടി ആചാരം പറയും. സാരല്ല, സംബന്ധം കഴിഞ്ഞ ഒക്കെ ഞാൻ പഠിപ്പിച്ചോളാം. ശരിയാ ശരിയാ, അത് തന്നെയാ വേണ്ടത്. ഇവിടത്തെ ബുദ്ധി വൈഭവം അപാരം തന്നെ. അല്ല, എന്നാലേ ഇനി വഹിക്കണ്ട, കയറിക്കൊള്ളൂ കയറിക്കൊള്ളൂ. ശരി, ഓ ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ വന്നപ്പോ താഴെ ഉണ്ടായിരുന്നു അല്ലേ? കണ്ടതുപോലെ തോന്നി. ഞാനപ്പോ താഴത്തില്ലായിരുന്നു. താഴത്തേക്ക് വന്നതേ ഇല്ല? ഇല്ല. അതെന്തേ? ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ആദ്യം വരാൻ നിശ്ചയിച്ച ദിവസം സംഗതി വശാൽ പുറപ്പെടാൻ തരായില്ല. ആ വിവരത്തിന് എടുത്തയച്ചിരുന്നു, കണ്ടില്ലേ? ഇല്ല. കറുത്തേടം കാണിച്ചില്ലേ? എന്നെ കാണിച്ചില്ല. കറുത്തേടം മഹാവിട്ടി എന്നെ. അന്ന് നിശ്ചയിച്ച ദിവസം
ഒരേലമലക്കരാറുകാരൻ മക്ഷാമൻ സായിവ് വന്നിരുന്നു. 80,000 ഉറുപ്പികയ്ക്ക് മല കരാറ് കൊടുത്തു. ആ തിരക്കിൽ അന്ന് വരാൻ കഴിഞ്ഞില്ല. കറുത്തേടം അമ്മയ്ക്ക് ബാന്ധവാകുന്നതിന് മുമ്പുള്ള മോള എന്തുലേഖ അല്ലേ? ഞാൻ രാമവർമ്മ രാജാവിന്റെ മകളാ. അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇന്ദുലേഖയുടെ സൗന്ദര്യത്തെ കുറിച്ച് കേട്ട് കേട്ട് എനിക്ക് നിവൃത്തിയില്ലാണ്ടായി. എന്റെ സൗന്ദര്യം കൊണ്ട് ഇവിടത്തേക്ക് എന്താ നിവൃത്തികേടായത്? ഇന്ദുലേഖയുടെ വർത്തമാനം കേട്ട് കേട്ട് മനവക കാര്യങ്ങളൊന്നും നോക്കാണ്ടായി. മഹാകഷ്ടം. ഞാൻ മനവക കാര്യങ്ങൾക്ക് ഇത്ര വിരോധിയായോ? അല്ലല്ല, കുഴപ്പം എന്റേതാ, ഇന്ദുലേഖയുടെ അല്ല.